ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9:1-3 വാക്യങ്ങൾ. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിന് അത്രേ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൻ്റെ ഏറ്റവും നല്ല സമയത്ത് ദൈവവചന ചിന്തയുമായി കുറച്ച് നിമിഷം നമുക്കായിരിക്കുവാൻ തമ്പുരാൻ അവസരം തന്നു. സ്തോത്രം ചെയ്യാം. ദൈവ പ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിന് അത്രേ എന്ന യേശുവിൻ്റെ ഈ മറുപടി, ശിഷ്യന്മാരുടെ ചോദ്യത്തിനുള്ള ഈ മറുപടി ഇന്നും അനേകർ മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ പലപ്പോഴുമുള്ള ആവലാദികൾ ഇതൊക്കെ തന്നെയാണ്. എന്താണ് ഇപ്രകാരം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇപ്രകാരം താഴ്ചകളും രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ കടന്നു വരുന്നത്? ദൈവത്തെ വിളിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നത്? പരാതികളും പിറുപിറുപ്പുകളും മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. എന്നാൽ ദൈവം ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ തരുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഒരുപക്ഷെ നമ്മിലൂടെ അനേകർ ദൈവത്തെ കൂടുതൽ അറിയുവാൻ ഒരു മുഖാന്തരമായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ തരുന്നത്. ഭൗതിക നന്മകൾ നാം കൈവരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് നാം അല്പം അയവ് വരുത്തും. അതെല്ലാവരും അങ്ങനെയാണ്. ഒരുപക്ഷെ അത് കരുതിക്കൂട്ടി ദൈവത്തെ മറക്കുന്നതായിരിക്കത്തില്ല. തിരക്കേറിയ ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇടർച്ചകൾ ഉണ്ടാക്കാറുണ്ട്. ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ടോ, അത്തരത്തിലുള്ള ഇടർച്ചകൾ? ഇല്ല പ്രിയമുള്ളവരെ, അവലീവനായ ദൈവം ഓരോ നിമിഷവും നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ തട്ടിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ അവനു വേണ്ടി നാം തുറക്കുവാൻ തയ്യാറാണെങ്കിൽ ഏതു നിമിഷവും നമ്മെ സ്വീകരിപ്പാൻ അവൻ നമ്മോട് കൂടെയുണ്ട്. ദൈവത്തെ മറന്നോടുന്ന ഓട്ടത്തിൽ നാം അറിയാതെ ചില പ്രതിസന്ധികൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നു വരും. അത് നശിപ്പിക്കുവാനല്ല, ദൈവവുമായിട്ടുള്ള ആ സ്നേഹബന്ധം കുറച്ചുകൂടി ആഴത്തിലൊന്ന് നിലനിർത്തുവാൻ വേണ്ടിയാണ്. എന്നിരുന്നാലും പ്രതികൂലം വരുന്നത് ദൈവത്തെ മറന്നതുകൊണ്ട് മാത്രമല്ല, തീർച്ചയായും ദൈവികമായ പ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടിയാണെന്നുള്ളത് കൂടി നാം തിരിച്ചറിയണം. പുതിയ നിയമത്തിലെ തന്നെ 2-3 കാര്യങ്ങൾ നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം. ചെറുതായി, കാനാവിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് വറ്റിയത് കൊണ്ട് അവിടെയുള്ളവർ ദൈവിക പ്രവൃത്തി തിരിച്ചറിയുവാനിടയായി. യേശു വെറുതെ ഒരു അത്ഭുതം ചെയ്തതല്ല, മറിച്ച് യേശുവിനെ ക്ഷണിച്ച ആ വിരുന്നിൽ ഒരു വലിയ കുറവ് സംഭവിച്ചപ്പോൾ അത് പരിഹരിക്കുക മാത്രമായിരുന്നു യേശു ചെയ്തത്. എന്താ കാര്യം? വിരുന്നുകാർക്ക് വിളമ്പുവാൻ വീഞ്ഞില്ലാതെ അപമാനം സഹിക്കേണ്ടി വരുമെന്നോർത്ത് മനസ്സ് തകർന്ന ഒരു കുടുംബത്തിന് ആശ്വാസം പകരുക എന്നതായിരുന്നു. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് നമുക്കറിയാം. വെറുതെ ജനങ്ങൾക്കിടയിൽ ഒരു വലിയ അത്ഭുതം കാട്ടിയതല്ല, മറിച്ച് ദിവസങ്ങൾ പിന്നിട്ട് തൻ്റെ പ്രസംഗം കേട്ടിരുന്ന ജനങ്ങളുടെ വിശപ്പ് അകറ്റുവാൻ വേണ്ടിയായിരുന്നു. നമ്മുടെ കയ്യിലുള്ളത് ദൈവത്തിന് കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ, പൂർണ്ണ മനസ്സോടെ കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ, തീർച്ചയായും അതിൽ നമ്മുടെ വിശപ്പ് മാത്രമല്ല
നമ്മുടെ കൂടെയുള്ളവരുടെ വിശപ്പ് മാറ്റി ശേഷിപ്പം ഉണ്ടാകുമെന്ന് കർത്താവ് അവരെ പഠിപ്പിക്കുകയായിരുന്നു. വലിയൊരു ചിന്തയാണത്. 12 കൊട്ടകൾ ശിഷ്യന്മാർ അധികം വന്ന് നിറച്ചെടുത്തു. ജനത്തിന് കൊടുക്കും തോറും കൊട്ടകളിൽ അപ്പം വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ച. കൊടുക്കുന്നവൻ്റെ കൊട്ട എപ്പോഴും വർദ്ധിച്ചു വരുമെന്ന് ജനത്തിനെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു യേശു. ദൈവീകമായ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ തീർച്ചയായും അവൻ നമ്മോട് കൂടെയുണ്ട്. പാപമൊഴികെ എല്ലാത്തിനും പരീക്ഷ അനുഭവിച്ചവരാണ്. നമ്മുടെ വിശപ്പറിയാം, നമ്മുടെ കഷ്ടങ്ങളറിയാം. അതുകൊണ്ട് മാറിപ്പോകുന്നവനല്ല നമ്മുടെ യേശു. ദൈവീക പ്രവൃത്തികൾ നമ്മെ കാണിക്കുവാൻ വേണ്ടി, നമ്മെ അറിയിക്കുവാൻ വേണ്ടി, നമ്മെ മനസ്സിലാക്കുവാൻ വേണ്ടി ചില കഷ്ടങ്ങളിലൂടെ ചില ശോധനകളിലൂടെ നമ്മെ കടത്തിവിടുകയാണ്. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ സർവശക്തനായ നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ. ജന്മനാൽ കുരുടനായ മനുഷ്യനെ കണ്ടിട്ട് നാം വായിച്ച വേദഭാഗത്തിൽ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, റബ്ബി, കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. യേശുവിൻ്റെ മറുപടിയാണ് ഏറ്റവും ചിന്തിപ്പിക്കുന്നത്. അവൻ്റെ അമ്മയപ്പന്മാരോ ആരും പാപം ചെയ്തിട്ടല്ല, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. ജന്മനാൾ കുരുടനായ ഈ യാചകന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ അവൻ പിറന്നത് ദരിദ്ര കുടുംബത്തില്ല. സ്വന്തം മാതാപിതാക്കളെയോ ചർച്ചക്കാരെയോ ബന്ധുജനങ്ങളെയോ ഒന്നും കാണുവാൻ ഭാഗ്യം ലഭിക്കാത്തവൻ. എന്തുകൊണ്ടാവനിങ്ങനെ സംഭവിച്ചത്? നാം പലപ്പോഴും പലതും ദൈവത്തോട് ചോദിക്കാറുണ്ട്, എൻ്റെ ദൈവമേ എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്? പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടി മാത്രം. കടലിൽ പ്രതികൂലമായ കാറ്റടിച്ചപ്പോൾ യേശു ഉറങ്ങിയത് എന്തുകൊണ്ടാ? ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടി. കാരണം ഗുരുവിനെ മറന്നുള്ള അവരുടെ ജീവിതയാത്രയിൽ പ്രതികൂലം വന്നത് അവൻ നിന്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടിയാ. നീ മറന്നുപോയ നിന്റെ സ്നേഹിതനെ ഒന്ന് നീ ഓർക്കണം. സ്നേഹിതനായ യേശു കടന്നു വരാത്തതിനാൽ മരിച്ചുപോയി എന്ന് വിധി എഴുതിയ ആ ഭവനത്തിലേക്ക് യേശു കടന്നു ചെന്നത് അനുശോചനം അറിയിക്കാനായിരുന്നില്ല. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് അവരെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആ തമ്പുരാനുകൾ നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും. ആമേൻ. അതുകൊണ്ട് ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട് പ്രിയമുള്ളവരെ. ധൈര്യപ്പെടുവിൻ എന്ന ഒറ്റ ആശ്വാസ വാക്കുകളുടെ ധൈര്യത്തിലാണ് ഇന്ന് ഞാനും നീയുമൊക്കെ ഈ ഭൂമിയിൽ ആയിരിക്കുന്നത്. നമുക്ക് ഈ യാത്രയിൽ പ്രതികൂലങ്ങളാകട്ടെ പ്രയാസങ്ങളാകട്ടെ ദൈവത്തിലേക്ക് നമ്മെ കുറച്ചുകൂടി അടുപ്പിക്കുവാനുള്ള ഒരു മാർഗമായി മാത്രം ഇതിനെ കണ്ടാൽ മതി. ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തുമെന്ന് പറയുവാൻ, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കുമെന്ന് പറയുവാൻ നമുക്ക് കഴിയണം. ഈ മനോഹരമായ ദിവസം അതിനുവേണ്ടി നമ്മെ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.